ഹലോ ഗായ്സ്, വെൽക്കം ടു അമേസിംഗ് മല്ലു വ്ളോഗ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെളപ്പിൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ് ശാസ്താംപാറ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പാറക്കൂട്ടങ്ങൾ ചേർന്ന പ്രദേശമാണിത്. തിരുവനന്തപുരത്തിന്റെ പ്രാദേശിക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിക്കാൻ എന്തുകൊണ്ടും യോഗ്യമായ ശാസ്താംപാറ മനോഹരമായ അസ്തമയ കാഴ്ചയ്ക്കും അവസരമൊരുക്കുന്നു. എല്ലാവർക്കും പാറയുടെ മുകളിലോട്ട് കയറാൻ ഹാൻഡ് റെയിൽസും സ്റ്റെപ്പുകളും നിർമ്മിച്ചിട്ടുണ്ട്. ശാസ്താംപാറയിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ പാറകൾ പല തട്ടുകളായി തിരിഞ്ഞു തിരിഞ്ഞാണ് കിടക്കുന്നത്. നമുക്കവിടെ കയറാൻ പാറകൾ വെട്ടി പടികളിലാക്കി കൈവരിയും കൊടുത്തിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും കയറാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സാധിക്കും. ഫ്രഷ് ജ്യൂസും ഐസ്ക്രീമും ഷാർജയും എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് മുകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. പാറകളുടെ മുകളിലായി 2 കുളങ്ങളുണ്ട്. ഉറവ പറ്റാത്ത കുളങ്ങൾ, അതികഠിനമായ വേനൽക്കാലത്ത് പോലും അവിടെ വെള്ളം കാണാം. ഒരെണ്ണം കുട്ടികളുടെ പാർക്കിനടുത്തും മറ്റൊന്ന് ഏറ്റവും ടോപ്പിലുമാണ് ഉള്ളത്. അതൊരു ദൃശ്യ അനുഭവം നമുക്ക് നൽകുന്നു. കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് പാറയ്ക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ സാധിക്കാൻ കഴിയുന്നത്. പച്ചപ്പ് നിറഞ്ഞ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഒരു പ്രകൃതി അത് കണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ്. ധാരാളം ഇരിപ്പിടങ്ങൾ മുകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ആകാശ കാഴ്ചകൾ, പ്രകൃതി സൗന്ദര്യവും നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയും. മേഘങ്ങൾക്കിടയിലൂടെ പക്ഷികൾ പറക്കുന്നതും മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്നതും നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയും. ഈവനിങ് സമയത്തെ കാഴ്ചകൾ അത് പറയാൻ പറ്റാത്ത അത്രയും മനോഹരമായിരിക്കും. നഗരത്തിൻ്റെ മേൽക്കൂര എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹമാണ് ഈ സ്ഥലം. നഗരത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള ദൃശ്യവിരുന്ന് സമ്മാനിക്കുന്നു ഈ പ്രദേശം. തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടുമിക്ക വലിയ ബിൽഡിങ്ങുകളും വീടുകളും ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. Thank you.
ആരെയും അതിശയിപ്പിച്ചു പോകുന്ന പാറകൾക്ക് ഇടയിലുള്ള ഒരു കവാടം, ഒരു ചെറിയ ഗുഹ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് സ്ഥാപിച്ച ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഉണ്ട്. വീക്കെൻഡുകളിലും ഈവനിങ്ങിലും കുട്ടികളുമായി വരാനും അവരുടെ സന്തോഷം പങ്കുവയ്ക്കാനും ഈ പാർക്കിൽ കളിക്കാനുള്ള ഉപകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശാസ്താംപാറയ്ക്ക് മുകളിലുള്ള ഈ ശാസ്താ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. മുൻപ് വനമേഖലയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം രാജഭരണകാലത്ത് കള്ളിക്കാട് എന്ന പ്രദേശത്തോട് ചേർന്നാണ് അറിയപ്പെട്ടിരുന്നത്. Thank you.
ഈ സ്ഥലത്തു നിന്നും അറബിക്കടലും അഗസ്ത്യാർകൂടവും കാണാമെന്ന പ്രത്യേകത തിരുവനന്തപുരത്തെ ശാസ്താംപാറയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഈ പാറയ്ക്ക് മുകളിലുള്ള വറ്റാത്ത കുളം ഇവിടെ എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നു. ധാരാളം മത്സ്യകുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ കുളത്തിൽ കാണാൻ കഴിയും. അതിമനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ പാറയ്ക്ക് മുകളിൽ കാണാം. ഉറവ വറ്റാത്ത ഈ ഒരു കുളം ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നു. ഈ അതിമനോഹരമായ സ്ഥലം നശിപ്പിക്കാൻ ഒരു കൂട്ടർ കിട്ടുന്ന വേസ്റ്റുകളെല്ലാം അവിടെ വലിച്ചെറിയുന്നത് ഒരു സർവ്വസാധാരണയായ കാഴ്ചയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ധാരാളം ഡസ്റ്റ്ബിന്നുകൾ ധാരാളം ഓരോ മുക്കിലും മൂലയിലും സ്ഥാപിച്ചിട്ടുണ്ട്. അതിരുന്നാൽ കൂടെയും ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുകയാണ് ഇവിടെ വരുന്ന സന്ദർശകർ. അത് പ്രകൃതിക്ക് ദോഷകരമാണ്. സന്ദർശകർ തീർച്ചയായും വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കുക. അത് ഈ കാണുന്ന പ്രകൃതിയെ നശിപ്പിക്കും. Thank you.
തിരുവനന്തപുരത്തു നിന്നും പേയാട് വഴി തച്ചോട്ടുകാവ് മൂങ്ങോട് മണലി വഴി ശാസ്താംപാറയിലെത്താം. തമ്പാനൂരിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്, ബൈ.